നമസ്കാരം. ഇളയ ദളപതി വിജയിയോട് വലിയ ബഹുമാനം തോന്നുന്നു ഞാൻ. സാധാരണ സൂപ്പർ സ്റ്റാർ നടന്മാർ സ്ക്രീനിൽ മാത്രമാണ് ജനങ്ങളെ ആവേശം കൊള്ളിക്കാറ്. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു നടൻ ഇത്രത്തോളം സൂപ്പർ ആയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാവുന്നത് അല്ലെങ്കിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നത്? തമിഴ്നാട്ടിലെ ചെന്നൈയിലെ നീലങ്കരി എന്ന് പറയുന്ന ബൂത്തിലേക്ക് വിജയ് ഇന്ന് വോട്ട് ചെയ്യാനെത്തിയത് സൈക്കിൾ ചവിട്ടിയാണ്. കേന്ദ്ര സർക്കാരുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള വിജയ് സിനിമയിലൂടെ മാത്രമല്ല നേരിട്ടും പ്രതിഷേധമുണ്ടെന്ന് തുറന്ന് കാണിക്കാനും പ്രവർത്തിക്കാനുമുള്ള നട്ടെല്ല് കാണിച്ചിരിക്കുകയാണ്. ഇതായിരിക്കണം ഒരു അഭിനേതാവ് അല്ലെങ്കിൽ കലാകാരൻ എന്ന് പറയേണ്ടി വരികയാണ്. നട്ടെല്ല് പകരം വാഴപ്പിണ്ടിയല്ല വേണ്ടത്, അതിൻ്റെ സ്ഥാനത്ത് നട്ടെല്ല് തന്നെയാണ് വേണ്ടത്. അത് തുറന്നു കാട്ടുകയാണ്. വരുന്നതെന്തും നേരിടാൻ തനിക്ക് ധൈര്യമുണ്ട് എന്ന് ഒരു നടൻ കാട്ടുമ്പോൾ ഈ നാട്ടിലെ പല കുഴലൂത്ത് നടന്മാർക്കും അതൊരു മറുപടിയാണ്. വിജയുടെ ആ ഒരു താര ഷോ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണ്. അദ്ദേഹത്തെ മെർസൽ എന്ന സിനിമയുടെ ഭാഗമായി വളരെയേറെ ബുദ്ധിമുട്ടിച്ചതാണ് കേന്ദ്ര സർക്കാർ. മെർസൽ എന്ന സിനിമയിൽ അദ്ദേഹം ജി എസ് ടി നടപടികൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു ഡയലോഗ് പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെതിരെ ഇ ഡി അന്വേഷണം. അദ്ദേഹത്തെ നാടകീയമായി ഷൂട്ടിംഗ് സൈറ്റിൽ വന്ന് കയറ്റിക്കൊണ്ടുപോകുന്നു, ചോദ്യം ചെയ്യുന്നു, ഏറ്റവും അവസാനം ആട് കിടന്നു എന്ന് ആരോപിച്ചെടുത്ത് പൂട പോലുമില്ല എന്നുള്ള വാർത്ത പിന്നീട് പുറത്തു വന്നിരുന്നു. അതിനുശേഷവും വിജയ് ഈ നാട്ടിലുണ്ടായിരുന്നു. വിജയിയെ ഇപ്പോൾ അവർ വെറും വിജയ് എന്നല്ല വിളിക്കുന്നത്, ജോസഫ് വിജയ്. കാര്യം നമ്മുടെ നാട്ടിൽ എന്തിനും ഒരു ജാതീയത കൊടുക്കണമല്ലോ. ബി ജെ പിയെ വിമർശിച്ചാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നേതാക്കന്മാരെ വിമർശിച്ചാൽ വിമർശിക്കുന്ന ആളുടെ ജാതി പറയും, അവരുടെ കാസ്റ്റ് പറയും. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ആചാരമാണ്. ആ ആചാരത്തെ അതേപടി നേരിടാനുള്ള ആ ആത്മധൈര്യം, അതിനെയാണ് അംഗീകരിക്കേണ്ടത്. ഈ പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ വെറും പുരുഷനായ പോരാ, ചില വൻ എതിരാളികൾക്കെതിരെ ശക്തമായി നിലയുറപ്പിക്കുമ്പോഴും ശക്തമായ എതിരഭിപ്രായം പറയുമ്പോഴാണ് ഒരാൾക്ക് വ്യക്തിത്വം വെളിപ്പെടുന്നത്. അല്ലാതെ അവരെ പ്രീണിപ്പെടുത്തി അവരോടൊപ്പം ചേർന്ന് നടന്ന് അവരോടൊപ്പം ചേർന്ന് നടന്ന് അവരിൽ നിന്ന് കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിയെടുത്ത് അധികാര കൊതിയോടെയോ അല്ലെങ്കിൽ അവാർഡുകൾ ഏറ്റുവാങ്ങിയോ കഴിഞ്ഞു പോകുന്ന ചില നടന്മാർ നമ്മുടെ ഈ നാട്ടിലുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് വിജയ് എന്ന് പറഞ്ഞു വെക്കേണ്ടതും ചൂണ്ടിക്കാട്ടേണ്ട സന്ദർഭവുമാണ് ഇന്ന് ചെന്നൈയിൽ കണ്ടത്. അദ്ദേഹം സൈക്കിളിൽ വോട്ട് ചെയ്യാൻ വരികയാണ്. അപ്രതീക്ഷിതമായി ഇങ്ങനെ വിജയെ പോലൊരു സൂപ്പർ താരം തമിഴകത്തും കേരളത്തിലുമായിക്കോട്ടെ, തെന്നിന്ത്യയിൽ ഇത്രയേറെ ആരാധകരുള്ള ഒരു നടനല്ല, ജീവിതത്തിലും സിമ്പിളായി ജീവിക്കുകയും അല്ലെങ്കിൽ സ്ക്രീനിലൂടെയും തന്റെ പൊതുപരിപാടികളിൽ സംസാരിക്കുമ്പോഴെല്ലാം ആരാധകരെ വല്ലാതെ ഉപദേശിക്കുകയും തന്റെ സ്റ്റാർ വാല്യൂ ഉപയോഗിച്ച് അവർക്ക് ഗുണങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന ജോസഫ് വിജയ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നാലല്ലേ ചില വിഭാഗക്കാർക്ക് ഉള്ളിൽ ഒരു കുളിരുണ്ടാവും. ആ ജോസഫ് വിജയ് തന്നെയാണ് ഇപ്പോൾ തെരുവിൽ ബി ജെ പിക്കെതിരെ വലിയൊരു പ്രതിഷേധം കാണിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന് പോകുമ്പോൾ ഒരു സൈക്കിൾ ചവിട്ടി പോകുകയാണ് ഈ സൂപ്പർ സ്റ്റാർ. ജനങ്ങളാകെ അന്താളിച്ചു, എന്താണ് സംഭവം എന്ന് പിടികിട്ടുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ പിന്നാലെ ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബൈക്കിലും ഒപ്പം ഓടിയും ഫോട്ടോ എടുത്തൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. പിന്നീടാണ് അറിയുന്നത് ഇന്ധന വിലക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരസ്യ പ്രതിഷേധവുമായി സൂപ്പർ താരം സൈക്കിൾ ചവിട്ടി ചെന്നൈ തെരുവിലൂടെ പോയി വോട്ട് ചെയ്ത് തിരികെ വന്നു. അത് ഈ സമൂഹത്തിനൊരു സന്ദേശമാണ്. ഈ നാട്ടിൽ പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്തവർ ഇപ്പോഴും ഉണ്ടെന്നുള്ള തുറന്നുകാട്ടലാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നു വരേണ്ടത്. കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ ഏത് മേഖലയും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. പല പ്രദേശങ്ങളിൽ നിന്ന് പല പ്രമുഖരിലൂടെ അതിങ്ങനെ പൊന്തിപ്പൊന്തി വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് കാലം ഒന്ന് നിങ്ങൾക്ക് അതിനെ ചവിട്ടി മെതിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അത് പൂർവാധികം ശക്തിയോടെ ഇത്തരത്തിലുള്ള ചില പ്രചോദനങ്ങളിലൂടെ അത് വലിയ വലിയ പ്രതിഷേധങ്ങളായും നിങ്ങൾക്കെതിരെയുള്ള വലിയ വലിയ ആയുധങ്ങളുമായും അത് ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നിരുന്നാലും ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ജനാധിപത്യത്തിന്റെ ഉത്സവകാലത്ത് ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധം നടത്താൻ തയ്യാറായ വിജയിയെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരം പ്രചോദനങ്ങളാണ് ഈ നാട്ടിൽ വേണ്ടത്. ഇത്തരം വേറിട്ട ശബ്ദങ്ങളും വേറിട്ട പ്രതികരണശേഷിയുമാണ് ഈ നാട് കാണേണ്ടത്. അത് കണ്ട് മാത്രമേ ഈ നാടിനും അത് മാതൃകയാക്കി മുന്നോട്ട് വരണമെന്നും പല ഉറങ്ങിക്കിടക്കുന്ന മനസ്സുകൾക്കും തോന്നും. അല്ലാതെ കുഴലൂത്ത് നടന്മാർ അവർക്ക് അവാർഡിന് വേണ്ടിയും അവർക്ക് കിട്ടാൻ പോകുന്ന ചില അംഗീകാരങ്ങൾക്കും വേണ്ടിയും അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി ഇഴഞ്ഞു നടക്കുന്നവരെക്കാൾ എന്തുകൊണ്ടും അന്തസ്സുള്ള വ്യക്തിയാണ് ജോസഫ് വിജയ് എന്ന് പറയേണ്ടി വരുന്നു.